നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സംസ്ഥാനത്ത് പാർട്ടികൾ തമ്മിലുള്ള ലയനവും പിളർപ്പും എല്ലാം ഒരു ചർച്ചാ വിഷയമാണ്. ഒപ്പം മുന്നണി മാറ്റവും സജീവ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ JDS LJD സഖ്യത്തിന്റെ ലയനമാണ് ചർച്ചാ വിഷയം. ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് പാർട്ടി JDS ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് തോമസ്. സ്വാഗതം സർ. ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും സജീവ ചർച്ചയാണ് ഇപ്പോൾ JDS LJD ലയനം. ഒരു പക്ഷേ മാതൃസംഘടനയിലോട്ടുള്ള തിരിച്ചുവരവ് എന്ന തരത്തിലൊക്കെ പറയാമെങ്കിലും പാർട്ടിക്കകത്ത് തന്നെ വലിയ എതിർപ്പുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണ്? ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു എതിർപ്പും ഇല്ല. ഒരു വരട്ടെ, ഞങ്ങൾ സ്വീകരിക്കും. ലയനം JDSൽ നിന്ന് LJDയിലോട്ടാണോ, LJDയിൽ നിന്ന് JDSലേക്കാണോ, ഏത് തരത്തിലാണ് ചർച്ച പുരോഗമിക്കുന്നത്? വളരെ വ്യക്തമാണല്ലോ. JDSൽ ചേരാൻ അവർ തയ്യാറാണ്, JDSലേക്ക് അവർ തയ്യാറാണ്. അത് അവരുടെ സംസ്ഥാന അധ്യക്ഷനും പിന്നെ അവരുടെ പാർട്ടിയുടെ എല്ലാമായിരുന്ന വീരേന്ദ്രകുമാറും, അദ്ദേഹം പാർട്ടിയിൽ ഔപചാരികമായി നോക്കിയ ഭാരവാഹിയല്ലായിരുന്നു, പക്ഷേ വീരേന്ദ്രകുമാറും ഇപ്പോൾ അദ്ദേഹമില്ല, അദ്ദേഹവും ദേവഗൗഡയെ ചെന്ന് കണ്ട് സംസാരിച്ച് തുടങ്ങിയതാണ് ഈ ചർച്ചകൾ. അവിടെയാണ് ഇന്ന് തുടങ്ങുന്നത്. അവിടുത്തെ ജനതാദളസിലേക്കുള്ള ലയനമാണ്. ജനതാദളസിലേക്ക് ഞങ്ങളുടെ മുമ്പ് നിന്നിരുന്ന സഹപ്രവർത്തകർ വരുന്നതിനെ ഞങ്ങൾ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യും. അതിനവർ തയ്യാറായിട്ടുണ്ട്? അല്ലെങ്കിൽ പിന്നെ അവർ വന്ന് കോട്ടക്കിരി വന്ന് അദ്ദേഹത്തെ കാണേണ്ട കാര്യമില്ലല്ലോ. അവർ ലയിക്കാൻ തയ്യാറായതുകൊണ്ടും അവർക്ക് തിരികെ ഈ പാർട്ടിയിൽ തിരിച്ച് പഴയ പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്നും ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവർ വന്ന് കണ്ടത്. ഒരുപക്ഷെ വാർത്തകൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചേർന്ന LJD യോഗത്തിൽ ശ്രേയംസ് കുമാർ നിശബ്ദനായി കേട്ടിരിക്കേണ്ടി വന്നതായിട്ടുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു. പല നേതാക്കളും ഈ ലയനത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ വേണമെന്നുള്ള ചർച്ചകൾക്ക് വിധേയമാക്കണമെന്നുള്ള ആവശ്യവും വന്നിട്ടുണ്ട്. ശ്രേയംസ് കുമാറിന് മാത്രമായ ഒരു തീരുമാനം പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പണ്ടത്തെ കാലമല്ല, വീരേന്ദ്രകുമാർ എന്ന ആ പാർട്ടിയുടെ പടുവൃക്ഷം നഷ്ടമായ ഒരു സാഹചര്യമാണ്. നേതൃനിരയിലേക്ക് ഒരു പക്വത ശ്രേയംസ് കുമാറിന് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാറുമായിട്ടില്ല. ഈ പറഞ്ഞ രീതിയിലെല്ലാം ഒരു ലയനം യാഥാർത്ഥ്യമാകുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? അല്ല, ഇതൊന്നും ലയനം നടക്കുന്നതിന് തടസ്സമുള്ള കാര്യങ്ങളല്ല. അവരുടെ പാർട്ടിയുടെ തീരുമാനമെടുത്ത് അവർ ലയിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ വന്ന് കണ്ടത്. അവർ വന്നാൽ ഞങ്ങൾ ലയിപ്പിക്കും, ഞങ്ങൾ ചേർക്കും. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു തടസ്സവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരിൽ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും, കാരണം ഞങ്ങളോട് നിന്നിരുന്നവരാണ്. ഒരു സമയത്ത് രാഷ്ട്രീയമായ തീരുമാനങ്ങളെടുത്ത് പോയി, ആ തീരുമാനങ്ങൾ തിരുത്തി ഞങ്ങളുടെ കൂടെ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു മാന്യത മാത്രമല്ല, അതൊരു രാഷ്ട്രീയ ധർമ്മമാണ്. ഞങ്ങൾ സ്വീകരിക്കും, ഒരു റിസർവേഷനും അക്കാര്യത്തിലില്ല. ഒരുപക്ഷേ ഈ JDSലെ തന്നെ പ്രമുഖ നേതാക്കളായ മാത്യു ടി തോമസ്, നീലലോഹിതാസൻ നാടർ ഇവരെന്ന് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു തുറന്ന മറുപടിയുമായി രംഗത്ത് വന്നിട്ടില്ല. ആ നിശബ്ദതകളിൽ എന്തോ ഗൂഢതകളുണ്ടെന്ന് നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഒരു സുഗമമായ ലയനം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട്? ഇത് പാർട്ടിയാണ്. ഇതിനകത്ത് ഏതെങ്കിലും വ്യക്തിയുടെ നിശബ്ദതയ്ക്കും ഒന്നും ഒരു കാര്യമില്ല. ഇത് JDS ആണ്. ഇതിൻ്റെ സംസ്ഥാന സമിതി നേരത്തെ തന്നെ ലയനത്തിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമിതി ലയനത്തിനെ സ്വാഗതം ചെയ്താൽ അതെല്ലാവർക്കും ബാധകമാണ്. അതിനകത്ത് മാത്യു ടി തോമസ് എന്നോ നീലലോഹിതാസൻ നാടാർന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. പാർട്ടിയുടെ സംസ്ഥാന സമിതി അവർ ഈ പാർട്ടിയെ വന്ന് ചേരുന്നതിന് എനിക്ക് തോന്നുന്നില്ല ഈ പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നതിനെ എതിർക്കുന്നവരാണ് ഇവരാരും അല്ല. എല്ലാവരും ഈ പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നതിനെ അനുകൂലിക്കുന്നവർ തന്നെയാണ്. മുമ്പ് പല രീതിയിലുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. ഇന്ന് അതൊക്കെ തിരുത്തി അവർ നമ്മുടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണാതെ പോയ കുഞ്ഞാടിനെ കിട്ടുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ. പക്ഷെ ഒരു വിഷയം നോക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞ വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചു, ഇത്രേ ഉള്ളൂ പ്രശ്നങ്ങൾ. നമുക്കറിയാം ഒരു 2 വർഷം പിന്നിലേക്ക് പോയ ഒരു മന്ത്രിസ്ഥാനം മാറുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതായത് കരാറടിസ്ഥാനത്തിൽ മാത്യു ടി തോമസ് എന്ന് മാറ്റി കൃഷ്ണൻകുട്ടിയിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്തെല്ലാം സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട് ഈ പാർട്ടിക്കകത്ത് അഭിപ്രായം ഐക്യമില്ല എന്നുള്ള കാര്യം. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങ് പറയുന്നതും അത്ര പെട്ടെന്ന് അങ്ങോട്ട് നടപ്പാകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? മറ്റൊരു പിളർപ്പിനൂടെ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 2 വർഷം മുമ്പ് മന്ത്രി മാറി എന്നുള്ളത് ശരിയാണ്. ഒരു മന്ത്രി മാറി വേറൊരു മന്ത്രി വന്നു. അത് എത്ര ലാഘവത്തോടുകൂടി നടന്നു എന്നല്ല ഞാൻ പറയുന്നത്, എത്ര ഈസി ആയിട്ട്
മന്ത്രി രാജിവെച്ചു, പുതിയ മന്ത്രി വന്നു. അതിലെന്താ സംഭവിച്ചത്? അത് സ്ഥാനങ്ങൾ മാറിയത് മാത്രമാണ്, അതിനകത്ത് വേറൊന്നുമില്ല. രാജിവെക്കാൻ മാത്യു ടി തോമസ് തയ്യാറായിരുന്നില്ല. അവസാനം ദേവഗൌഡ പോലും ഇടപെടേണ്ട അവസ്ഥ വരുന്നു. നിർബന്ധിതമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണവുമായിട്ട് പാർട്ടി, അതായത് ഒരു സ്ത്രീ രംഗത്ത് വരുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലൊക്കെയുള്ള, അത് പാർട്ടിയിലെ ഒരു ചേരി തനിക്കെതിരെ നടത്തിയ നീക്കമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഈ പാർട്ടിയിലെ എന്തെങ്കിലും സംബന്ധമായി ഒരു പരാതിയും ഒരു സ്ത്രീയും കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ ആ ജോലിക്ക് അവിടെ തന്നെ നിന്നിരുന്ന വേറൊരാളുമായിട്ടുള്ള ഒരു തർക്കത്തെപ്പറ്റി പറഞ്ഞു. അതിൽ പാർട്ടിയുടെ മന്ത്രിസ്ഥാനവുമായിട്ട് അതിനെന്താ ബന്ധം? അതിനൊരു ബന്ധുവില്ല. പിന്നെ മാത്യു ടി തോമസ് രാജിവെക്കാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആരാ പറയേണ്ടത്? അദ്ദേഹത്തിനോട് രാജിവെക്കാൻ, രാജിവെച്ച് കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കി തീരുമാനിക്കാൻ കേന്ദ്രം തീരുമാനിച്ചപ്പോൾ ഒരു നിമിഷം പോലും വഹിക്കാതെ രാജിവെച്ച് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. അതിനൊരു പാർട്ടിക്ക് അങ്ങനെയല്ലേ തീരുമാനിക്കാൻ പറ്റൂ? അല്ലാണ്ട് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പത്രത്തിനകത്ത് മാത്യു ടി തോമസ് എതിരുണ്ട് അല്ലെങ്കിൽ വേറെ ഉണ്ടെന്ന് ഒരു റൈറ്റപ്പ് വന്നാൽ പിറ്റേന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകാനും മാത്രം ഉത്തരവാദിത്വമില്ലാത്തൊരു കാര്യമല്ലല്ലോ പാർട്ടി കൊടുക്കുന്നൊരു സ്ഥാനം. പാർട്ടി കൊടുക്കുന്ന സ്ഥാനമാണ് മന്ത്രിസ്ഥാനം. അത് രാജിവെക്കണം അല്ലെങ്കിൽ അതിന് പകരം വേറൊരാളെ വെക്കണമെന്ന് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചാൽ അത് മാത്യു ടി തോമസ് അന്നേരം തന്നെ അനുസരിച്ചു അത് പോയി. അതിലൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് അതിനുശേഷവും അതിൻ്റെ പേരിൽ ഒരു കലാപവും ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ JDS LJD ലയനം നടക്കുന്നു എന്നങ്ങ് വിചാരിക്കുക. രണ്ട് പാർട്ടിയിലെയും നേതാക്കൾ തമ്മിൽ ഏതൊക്കെ പദവിയിലോട്ട് പോസ്റ്റ് ചെയ്യും എന്നുള്ള സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏതൊക്കെ പദവി കൊടുത്ത്, ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരായിരുന്നാലും ശരി, സംസ്ഥാന അധ്യക്ഷനായ സംസ്ഥാന പ്രസിഡന്റായിരുന്നാലും ശരി, ഈ ഇതിലൊക്കെ ഈ പദവികളൊക്കെ ആരൊക്കെ വഹിക്കുമെന്നത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ എന്തെങ്കിലും ആയിട്ടുണ്ടോ? അത് വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ്. അവിടെ വരെ ചർച്ചകൾ എത്തിയിട്ടില്ല. ഈ സ്ഥാനങ്ങളെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം, നയപരമായ കാര്യം എന്ന് പറയുന്നത് അവർ ഞങ്ങളുമായി യോജിച്ചു പോകണോ വേണ്ടോ എന്നുള്ളതാണ്. യോജിച്ചു പോകാൻ തീരുമാനിച്ചു. രണ്ടാമത് നിൽക്കുന്നൊരു വിഷയമാണ് ഇതിനകത്ത് സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതിനെ പറ്റി. അത് സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഞങ്ങളതിനൊരു വലിയ ബുദ്ധിമുട്ടും തടസ്സമൊന്നും കാണുന്നില്ല. കാരണം JDSൽ പല സമയങ്ങളിലായി പലരും വന്ന് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നീലലോസൻ നാടാരും രൂപാവും ചേർന്ന സമയമുണ്ട്. കെ കൃഷ്ണൻകുട്ടി തന്നെ ഈ LJDയുടെ ഭാഗമായി നിന്നിട്ട് അവിടെ നിന്ന് വന്ന് ചേർന്ന സമയമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം മറ്റുള്ളവരും, ഈ വന്നവരാരും ഇതിനകത്ത് അനാഥരായി പോയിട്ടില്ല. ഈ പാർട്ടിയിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളാണ് ഞങ്ങൾ അവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. നീലുവാസൻ നാടാർ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്. കെ കൃഷ്ണൻകുട്ടിയും കൂട്ടരും വന്നു. കെ കൃഷ്ണൻകുട്ടി പാർട്ടിയുടെ MLA ആയി, ഇന്ന് പാർട്ടിയുടെ മന്ത്രിയാണ്. ഇതിനകത്തോട്ട് വരുന്നവർ എന്തിനു ഭയപ്പെടണം? ഇതിനകത്ത് വരുന്നവർക്ക് ആർക്കും അവരെ ഞങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന് മുൻകാല ചരിത്രം കൊണ്ട് JDS തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ധൈര്യപ്പെട്ടു വരുന്നത്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഞങ്ങൾ ഇപ്പോൾ മറ്റ് ചില ഇതിലൊക്കെ കാണുന്നത് പോലെ വ്യവസ്ഥകൾ എഴുതി വെച്ചു, മറ്റത് ലംഘിച്ചു, അങ്ങനൊരു തർക്കമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ വന്നവരെയൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെയെല്ലാം സ്വീകരിച്ച് ആനയിച്ച് ഏറ്റവും ബഹുമാന്യരായി തന്നെ ഞങ്ങൾ കൊണ്ടുനടന്നിട്ടുണ്ട്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ അങ്ങൻ്റെ അങ്ങയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്ന വളരെ സുഗമമായ ഒരു ലയനം ഈ പാർട്ടിക്കകത്ത് പോയി യാഥാർത്ഥ്യമാകുമെന്നുള്ള തരത്തിലാണ്. അവർ വരാൻ തയ്യാറായി ഞങ്ങൾ എടുക്കും ലയനമെന്നുള്ളൊരു വലിയ വാക്ക് ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലൂടെ ആയിരിക്കും ഉറപ്പിച്ച് പറയാം. ഐക്യകണ്ഠേന ഒരു തീരുമാനം, അവർ വരാൻ വന്നാൽ വന്ന് തീരുമാനം. JDS പാർട്ടിക്കകത്ത് ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനത്തിലായിരിക്കും LJD ഈ പാർട്ടിയിലേക്ക് LJDയെ കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിച്ചതാണ്. ആ ആളുകൾ ഇവിടെ ചേരാൻ വന്നാൽ ആ ചേർക്കുന്ന കാര്യത്തിൽ ഐക്യകണ്ഠേന തന്നെയായിരിക്കും തീരുമാനം. ഒരു സംശയവും അക്കാര്യത്തിലില്ല. കൃഷ്ണൻകുട്ടിക്കെതിരെയും CK നാണുവിനെതിരെയും കടുത്ത ആരോപണങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഇപ്പോഴും ഉയർന്നു വരുന്നത്. അത് ഒരു വിമത സൂചന നൽകുന്നുണ്ട്. കൃഷ്ണൻകുട്ടിക്കെതിരെ എന്ത് ആക്ഷേപമാണ് വന്നതെന്ന് ഞാൻ കണ്ടില്ല. CK നാണുവിന് അടുത്ത തവണയും വടകരയിൽ നിന്ന് മത്സരിക്കേണ്ടതുണ്ട്. ഒപ്പം കെ കൃഷ്ണൻകുട്ടി തന്നെ പാർട്ടിയുടെ മന്ത്രിയാവണമെന്നുള്ള നീക്കങ്ങളും സജീവമാണെന്ന്, ഇത് ഞങ്ങൾ പറയുന്നതല്ല, പാർട്ടിക്കകത്തു നിന്നുള്ള ലഘുലേഖകൾ പുറത്തു വന്നത് കണ്ടതാണ്. വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വാട്സാപ്പ് സന്ദേശം നോക്കിയിട്ട് പ്രതികരിക്കാൻ ഞാനില്ല. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും രണ്ട് വ്യക്തികളുടെ സ്ഥാനങ്ങൾ തമ്മിലാണ്. ആർക്കാണ് ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് പറയാൻ പറ്റുന്നത്? നാളെ വടകര സീറ്റിൽ CK നാണു എന്ന് പറയുന്നത് ഞങ്ങളുടെ ബഹുമാനായ പാർട്ടി പ്രസിഡന്റ് മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും.
അടുത്ത മന്ത്രിസഭയിൽ മന്ത്രി ആരായിരിക്കണം എന്നുള്ളതും പാർട്ടി തീരുമാനിക്കും. അതിനൊന്നും ഒരു സംശയമില്ല. അതിന് ഇതൊരു തടസ്സമാകുമെന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അത് സി കെ നാണു മനസ്സിലാക്കുക. സി കെ നാണു ഇപ്പോൾ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്. സി കെ നാണു പ്രസിഡൻ്റായിട്ടുള്ള ഒരു പാർട്ടി അതിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുന്ന ആൾക്ക് എന്തിനാണ് അദ്ദേഹത്തിന് ഒരു ഒരു അത്ര ഒരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ളൊരു വാർത്തകൾ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കൃഷ്ണൻകുട്ടി ഇപ്പോൾ മന്ത്രിയാണ്, അതിനു മുമ്പ് മാത്യു തോമസ് മന്ത്രിയാണ്. നാളെ ആരെവിടെ ഉണ്ടെന്നുള്ളതിന് എന്താ ഉറപ്പ്? ജീവിതത്തെ പറ്റി എന്താ ഉറപ്പ്? അപ്പോൾ രാഷ്ട്രീയത്തിൽ നാളെ ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്തുണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് ഇന്ന് എഴുതി വെച്ച് പോകുന്നതിലൊന്നും ഒരു അർത്ഥമില്ലെന്ന് നമ്മൾ എത്രയോ കാലമായി കാണുന്നുണ്ട്. അതാത് സമയത്ത് യുക്തമായ തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടി ഉന്നയിച്ച സമിതി മന്ത്രിയെ തീരുമാനിച്ചു, ആ മന്ത്രി പോന്നു. അത് കഴിഞ്ഞ് ദേശീയ നേതൃത്വം ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വേറൊരാളെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടു, ആ വേറെയാളെ വെച്ചു. അതിന് തീരുമാനിക്കാനാണ് നേതൃത്വം ഉള്ളത്. അതേസമയം LGD JDS ലയനത്തെ വളരെ ഗൗരവമായി കാണുന്നതായി LGD സംസ്ഥാന അധ്യക്ഷനായ ശ്രേയംസ് കുമാർ പ്രതികരിച്ചു. ലയനത്തെ വളരെ ഗൗരവപൂർവമായി തന്നെയാണ് പാർട്ടി കാണുന്നത്. ഒറ്റയ്ക്ക് പക്ഷേ തീരുമാനമെടുക്കാൻ കഴിയത്തില്ല, കൂട്ടായി തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. രണ്ടാഴ്ചക്കുള്ളിൽ ചർച്ച നടക്കും ഞാൻ വ്യക്തമാക്കിയല്ലോ. അങ്ങനെ ഒരു ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒന്നുമില്ല. നടത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തും. എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നടത്താൻ സാധിക്കുമോ എന്നുള്ള പോസിബിലിറ്റീസ് നോക്കി നടത്താൻ പറ്റുന്നതാണ്, കഴിയുന്നത്ര വേഗം നടത്താൻ ശ്രമിക്കും. കൂടാതെ UDFനെതിരെയും ശ്രേയംസ് കുമാർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സംസ്ഥാനത്ത് UDF നേതൃത്വം തകർന്നടിഞ്ഞതായി ശ്രേയംസ് കുമാർ പറഞ്ഞു. അതൊരാശയപരമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ? അതിന് അതൊക്കെ കേവലം തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടു മാത്രം ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻ്റാണ്. അതൊന്നും ഒരിക്കലും ലീഗ് പോലത്തെ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. ഇപ്പോൾ ശൈലജ ടീച്ചറെ കുറിച്ച് പറഞ്ഞു. അവർ ഒരു മന്ത്രി എന്ന നിലയിൽ പ്രാഗൽഭ്യം തെളിച്ച ഒരാളാണ്. അത് പ്രതിപക്ഷ ഭേദമന്യേ നമ്മൾ അംഗീകരിക്കണം. കാരണം എന്താ? അപ്പോൾ അവരുടെ കുറിച്ച് വാർത്തകൾക്ക് വരുന്ന PR ഏജൻസി മുഖാന്തരം പറയുന്നത്. എന്നാൽ LJD JDS ലയനത്തിന് LJD ദേശീയ നേതൃത്വം ഇതുവരെ അനുമതി നൽകിയിട്ടില്ലെന്ന ദേശീയ സെക്രട്ടറിയായ വർഗീസ് ജോർജ് ഞങ്ങളോട് പ്രതികരിച്ചു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകൾ തീർത്തും അപ്രസക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റ് ചർച്ചയ്ക്കാരുടെ യോജിപ്പ് നമുക്ക് സ്വാഗതാർഹമാണ്. എന്നാൽ JDSഉം LJDയും ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികളാണ്. JDS കേരളത്തിലും കർണാടകത്തിലും പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. LJD ബീഹാറിലും രാജസ്ഥാൻ മധ്യപ്രദേശ് കേരളം ഈ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നു. സമാന മനസ്കരായ ഈ പാർട്ടികൾ തമ്മിൽ യോജിക്കണമെന്ന നിർദ്ദേശം കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് സാങ്കേതികവും രാഷ്ട്രീയവുമായ പല തടസ്സങ്ങളും വന്നു. പ്രധാനമായും ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ടികൾ ദേശീയ തലത്തിൽ മാത്രമേ യോജിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ LJDയുടെ ഒരു സംസ്ഥാന ഘടകത്തിന് മാത്രമായി യോജിക്കാൻ ഒരു സാധ്യമല്ല. അതെ, അത് പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രേയംസ്കുമാർ പാർട്ടിയൊരു തീരുമാനമാണ്, അത് അഭിപ്രായമാണ്. കേരളത്തിൽ നിന്നുള്ള ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് ദേശീയ കമ്മിറ്റിയുടെ ഒരു വീക്ഷണമല്ല എനിക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ദേശീയ കമ്മിറ്റിയുടെ തീരുമാനം ഇതാണ്. January 10 ഞങ്ങളെ ഡൽഹിയിൽ ചേർന്ന നാഷണൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് ഈ പ്രശ്നം ഉയർന്നില്ല. കേരളത്തിലെ പാർട്ടികളെ ഇതുപോലെ JDSമായി ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്താണ് ഒരഭിപ്രായമാണ് അവിടെ ഉന്നയിച്ചത്. അപ്പോൾ പാർട്ടിയുടെ നേതാവ് ശരദ് യാദവ് അസംയുക്തമായിട്ട് പറഞ്ഞു, ഒരു സംസ്ഥാനത്ത് മാത്രമായി നമ്മുടെ പാർട്ടി മറ്റൊരു പാർട്ടിയിൽ ലയിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ദേശീയ തലത്തിൽ എല്ലാ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും പുനരീകരണത്തിന് പാർട്ടി കഴിഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നേതാക്കൾ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇരു പാർട്ടികളും തമ്മിലുള്ള ലയനം വളരെ പെട്ടെന്ന് നടക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. കാര്യം പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പല മുതിർന്ന നേതാക്കളും നിശബ്ദത പാലിക്കുന്നതും ഇതിന്റെ സൂചന തന്നെയാണെന്ന് JDS LJD സഖ്യത്തിനകത്ത് നിന്ന് പല ധ്വനികളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ നേതാക്കൾ പങ്കുവയ്ക്കുന്ന ഈ ശുഭപ്രതീക്ഷ അവർ വിചാരിക്കും പോലെ തന്നെ നടക്കുമെന്നുള്ളത് ആത്മവിശ്വാസം മാത്രമാകുമോ എന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്.